വലിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ തിങ്കളാഴ്ച തുടക്കമിട്ടു. എന്നാൽ ഈ ഒരു ജാഥയെ ജനങ്ങൾ എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത്? അതുപോലെ തന്നെ ഈ ഒരു ജാഥയിലൂടെ ബഡ്ജറ്റിലൂടെ എൽ ഡി എഫ് സർക്കാരിനുണ്ടായ പ്രതിച്ഛായ കൂട്ടാൻ എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് സാധിക്കുമോ? അതുപോലെ തന്നെ ഈ ജാഥ കൊണ്ട് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ നികുതി വർധനയും കറണ്ട് ചാർജും വെള്ളക്കരം വർധനവും എല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? ഇതിനെല്ലാം എങ്ങനെയായിരിക്കും ജനങ്ങൾ നോക്കിക്കാണുന്നത്? അതെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന കാരണമല്ലോ ഇതിപ്പോ അവർ ജാഥ നയിക്കുന്നത്. കേന്ദ്രത്തിന്റെ നയങ്ങളെ കുറിച്ച് പറയുമ്പോ നമുക്ക് അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാം. നമുക്കിപ്പോ എൽ ഡി എഫ് സർക്കാരാണല്ലോ നമുക്കിവിടെ ഇതായി ഉള്ളത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഭരണമൊന്നും കുഴപ്പമില്ല, നല്ല ഭരണമാണ്. ബഡ്ജറ്റിൽ ഇപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ജാഥയിൽ നമുക്ക് എന്തായാലും എൽ ഡി എഫിന് അതിനുള്ള ഇതുണ്ട്, അങ്ങോട്ട് എൽ ഡി എഫ് തന്നെയാണ് മുമ്പോട്ട് പോവുള്ളൂ. ഇപ്പോൾ ആൾക്കാർക്ക് അഭിപ്രായങ്ങളുണ്ടാവും, ഒരു ഇത് ബഡ്ജറ്റ് നമുക്ക് എന്തായാലും കൂട്ടുകയും കുറയുകയും ചെയ്യണമല്ലോ, എന്നാലും നമ്മളിത് മുമ്പോട്ട് പോവുള്ളൂ. എപ്പോഴും ഒരേ രീതിയിൽ തന്നെ നിൽക്കില്ലല്ലോ. അപ്പം അതിന് കുറച്ച് ആൾക്കാർ എതിർപ്പുണ്ടാവും, അതില്ലാതെ മുമ്പോട്ട് പോകില്ലല്ലോ. പാർട്ടിയുടെ സെക്രട്ടറിയുടെ ജാഥ നല്ലതാണ്, അത് മോശമല്ല. എതിരായി വരുന്നതാണ്. നമുക്കിവിടെ 2 രൂപ പെട്രോളിന് കൂട്ടി അവർ 35 രൂപ പെട്രോളിന് ഈടാക്കുകയാണ്. അത് ഇതുവരെ ആർക്കും അറിഞ്ഞുകൂടാ. അത് ഇത് ഈ പ്രതിസന്ധികൾ വരുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ജനങ്ങൾ. ജാഥ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അതില്ല അത് തൽക്കാലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അത് കഴിയുമ്പോൾ അത് മാറിക്കൊള്ളും. ജാഥ കഴിയുമ്പോൾ അത് മാറിക്കൊള്ളും. കാര്യങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ജനം തിരിഞ്ഞുകൊള്ളും. മാറ്റമില്ല. അതിനെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കണ്ണിൽ പൊടിയിടുക, അത്രയേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ പെട്രോൾ ഇവർ പറയുന്നത് എന്താണ്? പെട്രോളിൻ്റെ വില കൂട്ടി, മറ്റ് സാധനങ്ങളുടെ വില കൂട്ടി. ഇവർ ആ പെട്രോളിൻ്റെ അതങ്ങ് കുറച്ചാൽ മതിയല്ലോ. അഡീഷണൽ നികുതി ഇവർ വാങ്ങിക്കുന്നത് കുറച്ചാൽ മതിയല്ലോ. പെട്രോൾ ഇവിടെ കുറഞ്ഞു കിട്ടും. പല സംസ്ഥാനങ്ങളിലും അത് ചെയ്യുന്നുണ്ട്. ആ അതിൻ്റെ ഈ ബഡ്ജറ്റിൻ്റെ ജനരോഷം ഒന്ന് കുറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതെ, ജാഥയിൽ കൂടെ കൂടുവാൻ ഒരു ചാൻസും ഇല്ല. ജനങ്ങളാകെ പൊതുവേ എൽ ഡി എഫ് ഗവൺമെൻറ് അവർ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ അമർഷം ജനങ്ങൾക്ക് തന്നെ ഉണ്ട്. അത് കുറഞ്ഞു കുറഞ്ഞു വരെയാണ്. ഈ ജാഥയിൽ കൂടെയും അത് മെച്ചമായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനനുസരിച്ച് ഇത് ശക്തമായിട്ട് ആൾക്കാർ പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അല്ല, ഇതിൽ ഒരുപാട് വർഗീയ തന്നെ ഇപ്പം പല സ്ഥലങ്ങളിലും വർഗീയതര ഒരു ഭാഗമുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് ഇപ്പോൾ സ്റ്റുഡൻസിന് തന്നെ കുറേ അല്ലെങ്കിൽ കുറേ ബോധവൽക്കരണമായിട്ട് തോന്നാം. തീർച്ചയായും വിജയകരമായിരിക്കും. കാരണം ആ ഇടതുപക്ഷ സംഘടനകൾ നടത്തുന്ന ജാഥകളെല്ലാം വിചാരമായിരിക്കും. ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബഡ്ജറ്റിലെ പ്രശ്നങ്ങൾ വളരെയേറെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മളൊക്കെ എല്ലാ മേഖലയും ബാധിക്കുന്നതാണ്. അത് ചിലപ്പോൾ ഇതിൽ കൂടി നീട്ടിക്കൊണ്ട് വരാൻ പറ്റുമെന്നുള്ളതല്ല. പക്ഷേ ജാഥ ഒരു തരത്തിലും എല്ലാ രീതിയിലും ജാഥ വിജയകരമായി. കാരണം ജനത്തിനത് സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതെല്ലാം വളരെ ശക്തമായി ബാധിക്കുന്ന ഒരു കേസാണ്. അവരെ കുടുംബത്തിൽ ബഡ്ജറ്റുകളെ താളം തെറ്റിക്കുന്ന ഒരു കേസാണ്. അത് ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതെന്നുള്ളതാണ് എൻ്റെ. ജാഥയെന്ന് വെച്ചാൽ അവരിവിടെ കേരള ജനതയെ ജീവിക്കാൻ സമ്മതിക്കില്ല. കേരള ജനതയെ ജീവിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അയാളെ നേതാവിൻ്റെ കാര്യങ്ങൾ ആദ്യം പറയത്തെന്ത്? പ്രായവിജയൻ്റെ കാര്യം പറയത്തെന്ത്? അയാളല്ലേ ഇവിടുത്തെ നേതാവ്. അതൊക്കെ ഇവിടെ നേരം ഇവിടുത്തെ റോഡ് ഇറങ്ങി നടക്കാൻ പോയില്ല. അതിപ്പോൾ ഹെലികോപ്റ്റർ ആക്കി. ഇത് ആരാ പൈസ? നിങ്ങളെയും നമ്മുടെയും പൈസ ഇല്ലേ? മുടിപ്പിച്ച് ഇനി മുടിപ്പിക്കാൻ ഒന്നുമില്ല. പാർട്ടിക്കാർ തന്നെ പറയണം. നമ്മളും അതിൻ്റെ അനുഭവം കയറുന്നു. പക്ഷേ ഇങ്ങനെ ഒരു നാശം പിടിച്ച ഭരണം ഈ കേരളത്തിലല്ല, ഒരു രാജ്യത്തും ഉണ്ടാവില്ല. സ്വേച്ഛാധിപതി വിജയനെ പറ്റി ആർക്കൊന്നും പറഞ്ഞുകൂടാ. പറഞ്ഞാൽ അവിടെ തീർന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ. ഇത്രയും പറയാനുള്ള പെങ്ങളെ ഇവിടെ പറയാനൊന്നുമില്ല. ഓക്കെ. ഓ, വിജയിക്കാൻ എങ്ങനെ പോകുന്നത്? കൊള്ളയും കൊലയായിട്ട് നടക്കുന്നിടത്ത് കൊള്ളയും കൊലയല്ലേ ഇവിടെ നടക്കുന്നത്? എങ്ങനെ വിജയിക്കുന്നത്? പിന്നെ പാർട്ടിയുടെ ശമ്പളം പറ്റുന്ന ഒരു വല്ലതാണെങ്കിൽ എൻ്റെ പിറകെ പോക്കുള്ളൂ. നാട്ടുകാർക്ക് എന്ത് കാര്യം? ഞാൻ ചോദിച്ചത് നാട്ടുകാർക്ക് എന്ത് കാര്യം? നാട്ടുകാർക്ക് വലിയ പ്രയോജനമുണ്ടോ? അവരുടെ പാർട്ടിയുടെ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി അവർ നടക്കുന്നു, അത്ര തന്നെ. വേറെ ഒരു ഗുണവും ഇല്ല. കുറച്ചും കൂടെ പിരിവ് നാട്ടുകാരെ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും ഈ ജാഥയ്ക്കുള്ള ചെലവിന്, അത്ര തന്നെ.